നമസ്കാരം പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നലെ പറഞ്ഞതിന് തുടർച്ചയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് റെസിസ്റ്ററുകൾ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലാണ്, ഒന്ന് പാരലൽ കണക്ഷൻ, മറ്റൊന്ന് സീരീസ് കണക്ഷൻ. അങ്ങനെ പാരലൽ കണക്ഷനിലും സീരീസ് കണക്ഷനിലും എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം അവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ബേസിക് ആയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് അവയുടെ ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്യുകയും ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസാണ്. കൃത്യമായി ശ്രദ്ധിക്കണം, പ്രോബ്ലംസാണ് ഏറ്റവും പ്രയാസമായി പലർക്കും തോന്നാറ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. അതുകൂടെ ഓർത്ത് നോക്കുക, ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം തന്നെയാണ്, നോക്കാം. വാട്ട് ഈസ് ദി കറണ്ട് ഇഫ് 4 ohm ആൻഡ് 2 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് 6 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈ. അതായത് 4 ohm 2 ohm പ്രതിരോധങ്ങളെ ശ്രേണിയായി കണക്ട് ചെയ്യുകയും അതിലേക്ക് 6 volt പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുകയും ചെയ്താൽ കറണ്ട് എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഓംസ്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓംസ്ലോ എന്തായിരുന്നു? I=V/R അല്ലേ. അപ്പോൾ I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. കറണ്ട് കാണണമെങ്കിൽ എന്തൊക്കെ വേണം നമുക്ക്? V/R എന്നാണ്. അപ്പോൾ V വേണം, R വേണം. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്, R എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചോദിച്ചു തന്നിരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി എഴുതിയെടുക്കുക. എന്നിട്ട് എന്താണ് കാണേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ തന്നിരിക്കുന്നത് വോൾട്ട് തന്നിട്ടുണ്ട്, 6 volt വോൾട്ടേജ്, 6 volt. പിന്നെ പറഞ്ഞത് റെസിസ്റ്റൻസാണ്. പക്ഷേ ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് 4 ohm, സെക്കൻഡ് 2 ohm. അപ്പോൾ നമുക്ക് ഒന്നാമത്തതിനെ R1 എന്ന് വിളിക്കാം, അതിനെ 4 ohm. രണ്ടാമത്തത് R2 എന്ന് വിളിക്കാം, 2 ohm. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം കാണണം. അപ്പോൾ എങ്ങനെയാണ് സഫല പ്രതിരോധം കാണുക? രണ്ട് രീതിയുണ്ടല്ലോ. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ശ്രേണി രീതിയാണ്, സീരീസ് കണക്ഷനാണ്. അപ്പോൾ നമുക്ക് സീരീസ് കണക്ഷനിൽ എങ്ങനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു എഫക്റ്റീവ് റെസിസ്റ്റൻസ്? R=R1+R2. അപ്പോൾ R എത്ര കിട്ടും? R1 R2 കൂട്ടുക, 4 രണ്ടും കൂട്ടുക, അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? R. അപ്പോൾ 6 ohm. അപ്പോൾ 6 ohm ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് കിട്ടി. വോൾട്ടേജ് 6 volt ആണെന്ന് പറഞ്ഞു. എന്താണ് കാണാൻ പറഞ്ഞത്? കറണ്ടാണ്, I ആണ് കാണേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാം. I=2 എന്താണ്? V/R ആണ്. അതിൽ V 6 volt ബൈ ആറും, 6/6 1, കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം 1 ആംബിയർ. സിമ്പിളാണ്, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദി കറണ്ട് ഇഫ് 12 ohm ആൻഡ് 4 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ 12 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈ. അപ്പോൾ ഇവിടെ പറഞ്ഞത് 12 ohm അതുപോലെ 4 ohm പ്രതിരോധങ്ങളെ സമാന്തരമായി കണക്ട് ചെയ്യുകയും 12 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് നൽകുകയും ചെയ്താൽ കറണ്ട് എത്ര? അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തന്നിരിക്കും, നമുക്ക് എടുത്തെഴുതാം. ഇവിടെ 12 ohm 4 ohm എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് പ്രതിരോധങ്ങൾ, രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഒന്നിന് നമുക്ക് R1 എന്ന് കൊടുക്കാം. R1 12 ohm, R2 രണ്ടാമത്തത് 4 ohm. രണ്ട് റെസിസ്റ്റൻസ് കൊടുത്തു എങ്കിൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തത് പാരലലാണ്. അപ്പോൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് പാരലാണെങ്കിൽ എങ്ങനെയാണ് പാരലൽ കണക്ഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണേണ്ടത് നമ്മൾ ഇന്നലെ പഠിച്ചു. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/R=1/R1+1/R2. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്റ്റെപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് നോക്കൂ, ഇതൊരു ഭിന്നക രൂപമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഭിന്നക സംഖ്യകളെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ R1 × 1
plus r2 into 1 divided by r1 r2. That is the same thing. Now, we multiply r2 into 1 and multiply r2 plus r1, and r1 plus r2, and r2 plus r1 by r1 r2. That is 1 by r. That is r is the that is the reciprocal. That is r1 r2 divided by r2 plus r1 r1 plus r2. And positive either on the Engine Idealin Corpella. Okay, but reciprocal on a will crumb. One by r anicutia, the other r nonal, add in the reciprocally, up in the reciprocal. In you would have a couple r1 r1 pandrande into r2 nale divided by nale plus pandrande. Nale pandrande nal patate. Divided by 4 12 16. Okay. So, 48 by 16, uttaram 3 aanu. Nammal kaanunna endanu effective resistance. Appo 3 ohm aanu effective resistance. Okay. Ini endha nammal kaanan paranjathu? Appo nammal kandathu effective resistance aanu. Nammalode ini kandupidikkan paranjathu current. Appo current I is equal to V by R. Apo V namakariam, V kosil kodutirund, etra irunnu? 12 volt aanennu kosil kodutirund. Le. Apo resistance kodutirund, adodoppan thanne potential difference kodutirund irunnu. Apo effective resistance namal kandu, ore resistance namal kodutirunnu, namal effective resistance namal kandu. Apo etra kitti effective resistance? 3 ohm. Volt ada kosil kodutathaanu 12 volt. Engil I is equal to V by R. V 12 by R and the number of teeth in the lay than effective resistance R. Le, R is equal to 3 and 3 ohm on 3. 12 by 3 Uttaram 4 current on the Mulkan the only unit ampere. Apo Ethrean 4 ampere current on the Muk Kanda. Apo the carnum or a step of the world on the Paksha practice a inbo. This step will occur in the world. Okay, so practice this. Textbook will show you. And I practice this. This is the way I will show you. This is the way I will show you. Follow up activities. I will show you the paper. Now, we will show you the textbook. We will show you the way I will show you. Now, we will let us assess the way. Follow up activity. Textbook will show you the way I will show you. Alpum Pradhanam Kudala or Chodiwana Kadinja Varsham Parikshaki Chodichitund half year exam Chodichitund Chesokam E. Paranathanaka or application and Virnadi Shadichodu Chodinokam 3 resistors 2 ohm 3 ohm and 6 ohm are given in the class. Nadale ye question andanu. What is the highest resistance that you can get using all of them? And the 3 resistance kodutirunde 2 ohm, 3 ohm, 6 ohm. And the question is, what is the question? This is the resistor. You can see the resistance. B question is, what is the least resistance that you can get using all of them? This is the resistance. You can see the resistance. Effective resistance is the resistance. Moonamata question, can you make a resistance 4.5 ohm using these three? E moon ubiyogichonde, 2 ohm, 3 ohm, 6 ohm, pradirodhangal ubiyogichonde, resistorukal ubiyogichonde, 4.5 ohm resistance create cheyan pattuo undengil adu varachu kaanikkuka. Idaanu chodyam. Appo namukku first thannirikkunna adu eduthe edam. 3 resistors കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് r1 എന്ന് വിളിക്കാം r1 2 ohm r2 3 ohm r3 6 എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എന്താണ് ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഹൈയസ്റ്റ് റെസിസ്റ്റൻസ് വാല്യൂ ആണ് നോക്കൂ ഇവിടെ ശ്രദ്ധിച്ചോളൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു
ഹയസ്റ്റ് വാല്യൂ, അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഹയസ്റ്റ് വാല്യൂ ലഭിക്കുന്നത് എപ്പോഴാണ്? ഇന്നലെ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ കേട്ടുനോക്കുക. അതായത് റെസിസ്റ്ററുകളെ, തന്നിരിക്കുന്ന റെസിസ്റ്ററുകളെ സീരീസായി കണക്ട് ചെയ്യുമ്പോഴാണ്, ശ്രേണിയായി ഘടിപ്പിക്കുമ്പോഴാണ് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഹയസ്റ്റ് വാല്യൂ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ചോദിച്ചത് എന്താണ്? ഈ മൂന്ന് റെസിസ്റ്ററുകളെയും സീരീസായി കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര എന്നാണ് ചോദിച്ചത്. പക്ഷേ ചോദിച്ച രീതി വ്യത്യസ്തമാണ്. എപ്പോഴാണ് മാക്സിമം ലഭിക്കുക എന്ന് ചോദിച്ച്, ഇപ്പോൾ മാക്സിമം ലഭിക്കുന്നത് സീരീസ് കണക്ഷനിലാണ് എന്ന് നമുക്കറിയുമെങ്കിൽ സീരീസ് കണക്ഷനാണ് ഇവിടെ ചോദിച്ചത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആർ ടോട്ടൽ റെസിസ്റ്റൻസ് എഫക്റ്റീവ് ആർ ഈസ് ഈക്വൽ എന്തായിരിക്കും? ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ടു പ്ലസ് ത്രീ പ്ലസ് സിക്സ്, ടു പ്ലസ് ത്രീ ഫൈവ്, ഫൈവ് പ്ലസ് സിക്സ് ഇലവൺ. അപ്പോൾ ഈ മൂന്ന് റെസിസ്റ്ററുകളും ചേർത്താൽ നമുക്ക് ലഭിക്കുന്ന ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 11 ഓം ആണ്, 11 ഓം എന്നാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ മൂന്ന് റെസിസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ലോവസ്റ്റ് വാല്യൂ എത്രയാണ്, ഏറ്റവും കുറഞ്ഞ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ ലീസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, അതും ഇന്നലെ പറഞ്ഞതാണ്. എപ്പോഴാണ് റെസിസ്റ്ററുകളെ കണക്ട് ചെയ്യുമ്പോൾ, ഏത് രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ലീസ്റ്റ് വാല്യൂ, കുറഞ്ഞ വാല്യൂ ലഭിക്കുന്നത്? എപ്പോഴാണ്? റെസിസ്റ്ററുകളെ സമാന്തരമായി പാരലായി കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ തന്നിരിക്കുന്ന റെസിസ്റ്ററുകളെ നമ്മൾ പാരലായി കണക്ട് ചെയ്താൽ ലഭിക്കുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും ലീസ്റ്റ് റെസിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ പ്രതിരോധം. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? ഇവയെ പാരലായി കണക്ട് ചെയ്യൂ, അപ്പോൾ ലഭിക്കുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര എന്ന് കണ്ടെത്തൂ എന്നാണ് ചോദ്യം. പക്ഷെ ആ ചോദിച്ച രീതി നിങ്ങൾ കണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞ വാല്യൂ കണ്ടെത്തൂ എന്നുള്ള. പക്ഷെ കുറഞ്ഞ വാല്യൂ ലഭിക്കുന്നത് പാരലായി കണക്ട് ചെയ്യുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനം. അത് മനസ്സിലാക്കുന്നതോടുകൂടെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കാണുന്നു, ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാം. അതായത് മൂന്ന് റെസിസ്റ്റൻസുകളുടെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലായിട്ട് കാണണം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, 1/R ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ. നമുക്കിവിടെ മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ഇന്നലെ വരെ പഠിച്ചത് രണ്ട് റെസിസ്റ്റൻസുകൾ ഉള്ളതാണ്. ഇന്ന് ഒരു പ്രോബ്ലം, തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്യപ്പോഴും രണ്ട് റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ഇക്വേഷനൊക്കെ അവിടെ പുതിയതുണ്ടാക്കിയിരുന്നു. ഇനി ശ്രദ്ധിച്ചോളൂ, മൂന്നെണ്ണാകുമ്പോൾ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്, ഇതിനങ്ങോട്ട് ഗുണിച്ചു, ഇതിങ്ങോട്ട് ഗുണിച്ചു, അങ്ങനെയൊക്കെ ചെയ്ത് ഒരു ഇക്വേഷനൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇനി ശ്രദ്ധിക്കുക, 10-ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നമുക്കിവിടെ അറിയാവുന്നത് ഭിന്നസംഖ്യകളെ അഡിഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളെ കൂട്ടുന്ന പ്രവർത്തനം എങ്ങനെയാണെന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇവയുടെ LCM എടുക്കലാണ്. അപ്പോൾ എന്താണ് LCM, എങ്ങനെയാണ് LCM എന്നുള്ള കാര്യങ്ങൾ അറിയില്ല എങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. LCM വളരെ ലളിതമായി വിശദീകരിക്കുന്നുണ്ട്. അവ കൃത്യമായി മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LCM വഴി ഈ പ്രോബ്ലം ചെയ്യാവുന്നതാണ്. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, LCM എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലെ വളരെ നിർബന്ധമായ ഒരു അടിസ്ഥാന വിവരമാണ്. അത് അറിയാതെ പോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിർബന്ധമായും അത് കാണുക, കൃത്യമായി മനസ്സിലാക്കുക, LCM വഴി ചെയ്യുകയും ചെയ്യുക. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന മൂന്ന് വാല്യൂസിനെയും പൊതുവായി ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ്. അപ്പോൾ LCM, ഒരു സംഖ്യയുടെ LCM എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഇപ്പോൾ മൂന്ന് സംഖ്യകൾ തന്നു, ആ സംഖ്യകളുടെ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൂന്ന് സംഖ്യകളെയും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ്. അപ്പോൾ ആ സംഖ്യ കിട്ടിയാൽ അതായിരിക്കും LCM. LCM ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ അപ്ലൈ ചെയ്ത് നോക്കാം. നോക്കൂ, 1/R1 2 ആണ്, പ്ലസ് 1/3 പ്ലസ് 1/6. അപ്പോൾ 2-ൻ്റെയും 3-യുടെയും 6-ൻ്റെയും LCM ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ LCM കാണുന്ന രീതി നമുക്ക് പറഞ്ഞു, നിങ്ങൾ ആ വീഡിയോ കാണുക. ഇവിടെ പറയുമ്പോൾ അത് ദീർഘിച്ചു പോകുമെന്നുള്ളതുകൊണ്ടാണ് പൂർണ്ണമായി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, അത് നോക്കുക.
അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ എൽ സി എം 6 ആണ്. മൂന്ന് സംഖ്യകളിൽ വലിയ സംഖ്യയെ മറ്റു രണ്ട് സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുമെങ്കിൽ വലിയ സംഖ്യയായിരിക്കും എൽ സി എം. അപ്പോൾ ഇവിടുത്തെ എൽ സി എം 6 ആണ്, 6 എടുത്തു. ആ എൽ സി എമ്മിനെ കൊണ്ട് ഈ സംഖ്യകളൊക്കെ അങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ 1/2 × 6 പ്ലസ് 1/3 × 6 പ്ലസ് 1/6 × 6. അപ്പോൾ നോക്കൂ, 1/2 × 6 എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ക്യാൻസൽ ആകും, അപ്പോൾ ഇവിടെ 3 കിട്ടും. പ്ലസ് ഇവിടെ 3ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. പ്ലസ് ഇവിടെ 6ഉം 6 ക്യാൻസൽ 1 കിട്ടും. ബൈ 6. അപ്പോൾ നോക്കൂ, 3, 2, 5, 1, 6 6/6. 6/6 എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ്, 1 ഓം ആണ്. അപ്പോൾ നമുക്ക് ലഭിച്ചത് 1/6 ആണ്, 1. അതുകൊണ്ട് 6 എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ റെസിപ്രോക്കലാണ്. 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 = 1 ഓം ആണ്. ഇനി മറ്റു സംഖ്യകളായിരുന്നെങ്കിൽ അത് റെസിപ്രോക്കൽ എടുക്കേണ്ടിയിരുന്നു, പക്ഷെ ഇവിടെ 1 ആയതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ എഴുതി, കാരണം 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ തീർന്നിട്ടില്ല. എന്താ നമ്മൾ ചോദിച്ചത്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ലീസ്റ്റ് വാല്യൂ ലഭിക്കുന്നത് എത്രയാണ്, എപ്പോഴാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, സീരീസായി കണക്ട് ചെയ്യുമ്പോഴല്ല, പാരലായി കണക്ട് ചെയ്യുമ്പോഴാണ് ലീസ്റ്റ് വാല്യൂ ലഭിക്കുന്നത്. അത് എത്രയാണ് നമ്മൾ കണ്ടു, 1 ഓം ആണ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, റെസിസ്റ്ററുകൾ 2ൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ, ഇനി 2 എണ്ണമാണെങ്കിലും ഇതും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മെത്തേഡാണ് എൽ സി എം വഴി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞ ആ ക്ലാസ്സുകൾ കൂടെ കാണാനും ശ്രമിക്കുക. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നേരത്തെ ചെയ്ത രീതിയിലും ചെയ്യാം. അവിടെ 2 റെസിസ്റ്ററുകളെടുത്ത് അവയെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്ത് 3ാമത്തത് ആഡ് ചെയ്ത്, അപ്പോൾ കുറേ വലിയ പ്രയാസമായിട്ട് മാറും. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഇവിടെ 3 എണ്ണമുണ്ട്, 2 എണ്ണമായിരുന്നെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ 2 നമുക്ക് ചെയ്യാമായിരുന്നു, ഇതുപോലെ ചെയ്യാമായിരുന്നു. അപ്പോൾ എൽ സി എം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, നിങ്ങൾക്ക് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഭാഗമാണ്, എന്നതുകൊണ്ട് ഒഴിച്ചു കളയരുത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സി ക്വസ്റ്റ്യനാണ്. എന്തായിരുന്നു സി? ഈ 3 റെസിസ്റ്ററുകളും ഉപയോഗിച്ചുകൊണ്ട് 4.5 ഓം പ്രതിരോധം, റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ നമ്മൾ വരക്ക് നോക്കിക്കോളൂ. നമ്മൾ എന്ത് ചെയ്യണം, ഈ റെസിസ്റ്ററുകളെ 3ഉം ശ്രേണിയായി സീരീസായി കണക്ട് ചെയ്താൽ 11 ഓം ആണ് ലഭിക്കുക, 3ഉം പാരലായി കണക്ട് ചെയ്താൽ 1 ഓം ആണ് ലഭിക്കുക. അപ്പം പൂർണ്ണമായും സീരീസ് പറ്റില്ല, പൂർണ്ണമായും പാരലലും പറ്റില്ല 4.5 കിട്ടണമെങ്കിൽ. 2ഉം 3ഉം പാരലാക്കി നോക്കുക, 6നെ സീരീസ് ആക്കിയിട്ട് അതിനോട് ചേർക്കുക. ഇങ്ങനെ പല കോമ്പിനേഷനുകളും ട്രൈ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ ഒന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് അറിയില്ല എങ്ങനെയാണ് കോമ്പിനേഷൻ എന്നുള്ളത്, അപ്പോൾ നോക്കാം നമുക്ക്. ഇത് നമ്മൾ R1, R2, R3 എന്ന് പറഞ്ഞു അല്ലേ. ഇതിനെയും ഇതിനെയും നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ പാരലായി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി പുതിയ മെത്തേഡ് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ രണ്ടാമത് പറഞ്ഞ എൽ സി എം വഴി ചെയ്ത് നോക്കാം കേട്ടോ. രണ്ടും നേരത്തെ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൽ സി എം വഴി ആണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്, ആ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് 2ഉം 3ഉം പാരലാക്കി അല്ലേ. പാരലാക്കുമ്പോൾ 1/2 + 1/3 ആണല്ലോ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 എണ്ണമായതുകൊണ്ട് നമുക്ക് എൽ സി എം എടുക്കുന്ന മെത്തേഡാണ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഗുണിച്ചാലും കുഴപ്പമില്ല, അപ്പോൾ എൽ സി എം എടുത്തൊന്ന് ചെയ്ത് നോക്കാം. നോക്കൂ, അപ്പോൾ എൽ സി എം എടുക്കുമ്പോൾ 2ഉം 3ഉം, ഇപ്പോൾ 2ഉം 3ഉം വരുമ്പോൾ അതിൻ്റെ എൽ സി എം 6 ആണ് വരിക. കാരണം 2നെയും 3നെയും പൊതുവായി ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഈ 2 സംഖ്യകളുടെ ഗുണനഫലമാണ്, 6 ആണ്. അതായത് തൊട്ടടുത്ത 2 സംഖ്യകൾ വരികയാണെങ്കിൽ അവയുടെ എൽ സി എം എന്ന് പറഞ്ഞാൽ ആ 2 സംഖ്യകളെ ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ 6 ആണ്. ഇനി എന്ത് ചെയ്യണം, ഈ 6 കൊണ്ട് 1/2നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പോൾ 1/2 × 6 പ്ലസ് 1/3 × 6 അല്ലേ. ഇവിടെ ക്യാൻസൽ എത്ര കിട്ടും, 3, ഇവിടെ 2/6, അതായത് 5/6. അപ്പോൾ 5/6 ആണ് 1/6 കിട്ടിയത്. അപ്പോൾ R = 6/5. ഓക്കെ, 6/5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക, 1.2 ഓം. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ, നമ്മൾ എന്ത് ചെയ്ത്, 2നെയും 3നെയും പാരലായി കണക്ട് ചെയ്യുക. അതിനോടൊപ്പം
സിക്സിനെ സീരീസ് ആയി കണക്ട് ചെയ്യുക എന്ന് സങ്കല്പമാണ്. അത് ഏതുപോലെ നോക്കൂ, ഇങ്ങനെ ഒരു 2 ഓം ഒരു 3 ഓം ഇങ്ങനെ കൊടുത്തിട്ട് അതിനോട് കൂടെ 6 ഓം ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക, നമ്മൾ ട്രൈ നോക്കുകയാണ്. അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തു, 2 ഉം 3 ഉം കൂടെ പാരലായി കണക്ട് ചെയ്തപ്പോൾ നമുക്ക് 1.2 കിട്ടി. അപ്പോൾ ഇത് മൊത്തത്തിൽ 1.2 കിട്ടി. അതിനോട് കൂടെ 6 ഓം സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര കിട്ടുക, 1.2 ഇത് മൊത്തത്തിൽ പ്ലസ് 6, അതായത് 7.2 ഓം ആണ് ലഭിക്കുക. പക്ഷെ നമ്മോട് ചോദിച്ചത് എന്താ, 4.5 കിട്ടില്ല എങ്ങനെയെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ കോമ്പിനേഷൻ പറ്റൂല എന്ന് മനസ്സിലായി. എങ്കിൽ മറ്റൊരു കോമ്പിനേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു കോമ്പിനേഷൻ എങ്ങനെ എടുക്കുന്നതെന്നും അത് ചെയ്യുന്ന രീതിയുമാണ് ഞങ്ങൾക്ക് പറഞ്ഞതെന്നും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എൽ സി എം വെച്ച് ചെയ്തത്, ഇനി കൺഫ്യൂഷൻ ആവേണ്ട. എൽ സി എം ഇല്ലാതെ ഈ 3 എങ്ങോട്ട് ഗുണിച്ചു, അപ്പോൾ ഇവിടെ 3, ഈ 2 എങ്ങോട്ട് ഗുണിച്ചു, അപ്പോൾ 2, അപ്പോൾ 3+2 ബൈ ഇവിടെ 6. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പോൾ 5/6 വരും. ആ 5/6 റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 6/5 വരും, ഇതുപോലെ വരും. അപ്പോൾ ഞാൻ എൽ സി എം എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് കൂടി പഠിപ്പിച്ച് തരികയാണ്. കാരണം ചില ചോദ്യങ്ങളിൽ ഇങ്ങനെ ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളമെന്നില്ല, 3-4 റിസറുകൾ വന്നാൽ പ്രയാസമുണ്ടാകും എന്നതുകൊണ്ടാണ് എല്ലാ രീതിയും പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്നുള്ളത് ചെയ്യാവുന്നതാണ്. എല്ലാം പഠിച്ചു നോക്കുക, അതാത് സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോമ്പിനേഷൻ പറ്റും. ഇവിടെ 2, 3 പാരലായി വെച്ചുകൊണ്ട് 6 സീരീസ് ആയി കണക്ട് ചെയ്യുന്ന ഈ മെത്തേഡിൽ നമുക്ക് 7.2 ആണ് കിട്ടുക, നമുക്ക് 4.5 ആണ് ലഭിക്കേണ്ടത്. അപ്പോൾ ഇത് പറ്റില്ല. അപ്പോൾ ഒന്ന് മാറ്റി വരച്ച് നോക്കാം. മറ്റൊരു കോമ്പിനേഷൻ നമ്മൾ നോക്കുകയാണ്, 2 ഉം 6 ഉം പാരലായി കണക്ട് ചെയ്യുക, അതിനോട് കൂടെ 3 ഓമിന് സീരീസ് ആയി കണക്ട് ചെയ്യുക. അപ്പോൾ എത്ര ലഭിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്, 1/2 പ്ലസ് 1/6 അല്ലേ. അപ്പോൾ 2 ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഗുണിക്കുകയും ചെയ്യാം, എൽ സി എം എടുക്കുകയും ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഓരോ മെത്തേഡും ഞാൻ പറയുന്നത് വ്യക്തത വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, സംശയങ്ങൾ ചോദിച്ചോളൂ. കൃത്യമായി മനസ്സിലാക്കണം എല്ലാ ഭാഗവും. കാരണം നിങ്ങൾ ഈ വീഡിയോ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് കാണുക, കൃത്യമായി മനസ്സിലാക്കുക. കാരണം നമ്മൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്, അടുത്ത വർഷം +1 പോകേണ്ട വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചോദ്യങ്ങളെ ഏത് രീതിയിൽ വന്നാലും എഴുതാൻ പറ്റണം, എത്ര റിസറുകൾ പാരലായി കൊടുത്താലും അത് കണ്ടെത്താൻ പറ്റണം. അതുകൊണ്ട് ഒന്നും പ്രയാസമാകരുത് എന്നുള്ളതുകൊണ്ടാണ് എല്ലാ രീതിയിലും പറയുന്നത്. കൺഫ്യൂഷൻ ആവരുത്, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം, സംശയങ്ങൾ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, 1/2, 1/6 ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്, എൽ സി എം ഉപയോഗിക്കണോ അതോ മൾട്ടിപ്ലൈ ചെയ്യണോ. ഓക്കെ, എൽ സി എം ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ 2, 6 2 ൻ്റെയും 3 ൻ്റെയും എൽ സി എം കാണുക, അത് ഛേദമായിട്ട് ഡിനോമിനേറ്ററായിട്ട് കൊടുക്കുക. ആ എൽ സി എമ്മിനെ 2 സംഖ്യ കൊണ്ടും ഗുണിക്കുക, എന്നിട്ട് ചെറുതാക്കി കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ ചെയ്തിരുന്നത് അല്ലേ, സ്റ്റെപ്പ് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം, ഇനി അല്ലെങ്കിൽ ഗുണിക്കാം. അപ്പോൾ നമുക്ക് അത് എൽ സി എമ്മിന് ചെയ്ത് നോക്കാം. 2 ഉം 6 ഉം ആണെങ്കിൽ അതിൻ്റെ എൽ സി എം 6 ആണ്. കാരണം 2 ൻ്റെയും 6 ൻ്റെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ 6 ആണ്. അപ്പോൾ എൽ സി എം 6 ആണ്. അപ്പോൾ 6 കൊണ്ട് 1/2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/2 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പകുതി എടുക്കാമെന്നല്ലേ. അപ്പോൾ ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, സ്റ്റെപ്പുകൾ കുറക്കുകയാണ്, അവിടെ അവിടെ 3 കിട്ടും അല്ലേ. 1/2 × 6 എന്നാൽ 3. ദെൻ 1/6 × 6 1/6 × 6 എന്നാൽ കിട്ടുക 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 1/r = 4/6. അതുകൊണ്ട് r = ഇതിൻ്റെ റെസിപ്രോക്കൽ 6/4, അതായത് 1.5. ഓക്കെ, 1.5 ഓം ആണ് ഇവിടെ കിട്ടിയിരിക്കുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്. എങ്ങനെ, 2 ൻ്റെയും 6 ൻ്റെയും നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ. അപ്പോൾ നോക്കൂ, ഈ 2 ൻ്റെയും 6 ൻ്റെയും ഇവിടെ പാരലായി കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചത് 1.5 ആണ്. പിന്നെ 3 നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത്, സീരീസ് ആയി കണക്ട് ചെയ്താൽ നമുക്കറിയാലോ ഇതിനെ നേരെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിനോട് കൂടെ 3 സീരീസ് ആയി കണക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 4.5 ഓം എന്ന് കിട്ടും. അപ്പോൾ 4.5 കിട്ടാൻ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധങ്ങളെ, റെസിസ്റ്ററുകളെ അറേഞ്ച് ചെയ്യേണ്ടത്, 2 റെസിസ്റ്ററുകളെ 2 ൻ്റെയും 6 ൻ്റെയും പാരലായി കണക്ട് ചെയ്യുക, അതിനോട് കൂടെ 3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കുറച്ച് ഒന്ന് റിസ്ക് ഉള്ള ഭാഗമാണ്, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ 4.5 ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ എടുത്തത്. നേരത്തെ 7.2 കിട്ടുന്നത് നമ്മൾ കണ്ടിരുന്നു.
അപ്പോൾ എന്താണോ ചോദിക്കുന്നത് അതിന് അനുസൃതമായ രീതിയിൽ റെസിസ്റ്ററുകളെ നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷെ ചെയ്യുന്ന മെത്തേഡ് കൃത്യമായി മനസ്സിലാക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നന്നായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഭാഗം നമുക്ക് രസകരമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഭാഗവും ഇന്നെടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഓരോ ദിവസത്തെ ക്ലാസ്സുകളും കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് നോട്ട്സുകൾ തയ്യാറാക്കുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക. അങ്ങനെ കൃത്യമായി പഠിച്ച് ഈ പാഠം കഴിയുമ്പോഴേക്ക് ഈ ഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളും ക്ലിയറായി പഠിച്ച് ഈ പാഠത്തിൻ്റെ അവസാനം ഒരു പരീക്ഷയൊക്കെ നടത്തി നോക്കുക. അങ്ങനെ ഉഷാറായിട്ട് പഠിക്കുക, അടുത്ത വർഷത്തെ SLC പരീക്ഷയ്ക്ക് ഫിസിക്സിൽ A+. അതാണ് നമ്മുടെ സ്വപ്നം. ഒരിക്കലും A+ നഷ്ടപ്പെടുത്തരുത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്സിൽ A+ തന്നെ ലഭിക്കണം. അങ്ങനെ ഒരു വിഷയം നമ്മൾ ഉറപ്പിച്ചാൽ അടുത്ത വിഷയത്തിലേക്കും നമുക്ക് താല്പര്യം വർദ്ധിക്കും. അങ്ങനെ സ്കൂൾ തുറന്ന് നടക്കുന്ന ആദ്യത്തെ പരീക്ഷ തന്നെ ക്ലാസ് ടെസ്റ്റുകളാണെങ്കിൽ അത്, അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റുകളാണെങ്കിൽ അത്, എങ്ങനെയാണെങ്കിലും ആ ടെസ്റ്റിൽ ഈ ചാപ്റ്ററിൽ നിന്ന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവീര്യം അല്ലെങ്കിൽ ആത്മധൈര്യം വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ അടുത്ത ചാപ്റ്ററും ഇതുപോലെ പഠിക്കാൻ തോന്നും. അങ്ങനെ ഓരോ ഭാഗങ്ങളും പഠിക്കുമ്പോൾ പിന്നെ ഒരു പ്രശ്നവുമില്ല. SLC പരീക്ഷ അടുക്കുമ്പോഴേക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, പേടിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പരീക്ഷ പരീക്ഷയുടെ വൈക്ക് വരും. നമുക്ക് പരീക്ഷയുടെ തലേ ദിവസം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അത് പരീക്ഷയെ ബാധിക്കില്ല, നമുക്ക് രസകരമായിട്ട് പോകാൻ പറ്റും. അല്ലാതെ വരുമ്പോഴാണ് പരീക്ഷയെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഭാഗമായി, ഒരു മേഖലയായി, ഒരു സംഭവമായി നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മറ്റൊരു ഭാഗമായി കണ്ടുമുട്ടാം.